കേളിപ്പറവി ദിനത്തിൽ നമുക്ക് ഒരു മഹനീയ സംഭവം എന്ന് തന്നെ പറയാം. ഏകദേശം 19 മാസമായിട്ട് കുട്ടികൾ ഓൺലൈനായിരുന്നു പഠിക്കുകയാണ്, സ്കൂൾ കാണാതെ, ടീച്ചേഴ്സിനെ കാണാതെ. അപ്പോൾ അതിൻ്റെ ഒരു ഇമിഷ്ടവും കാര്യങ്ങളൊക്കെ മാറി ഇപ്പം ശരിക്ക് പറഞ്ഞാൽ ഒരു ഓഫ്ലൈനിലേക്ക് കുട്ടികൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് പയ്യോളി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. നമുക്ക് പ്രിയപ്പെട്ട സാറിനെ പരിചയപ്പെടാം. സാർ, ഹെഡ് മാസ്റ്റർ സാർ പേര് ബിനോയ് കുമാർ. നമ്മളിപ്പോൾ ഇതിൻ്റെ വളരെ ഒരു ആനന്ദദായകമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉള്ളത് കുട്ടികൾക്ക്. കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് ആകെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിൽ നിന്ന് അവർ മോചിതരായി ഇന്ന് വിദ്യാലയത്തിലേക്ക് വരിക, കളിക്കൂട്ടുകാരൊക്കെ കണ്ട് ആനന്ദദായകമായ ഒരു അന്തരീക്ഷത്തിൽ അവർ പഠന പ്രവർത്തനം തുടങ്ങാൻ പോവാണ്. വളരെ സന്തോഷത്തിലാണ്. ഇതിൽ വളരെ ഒരുങ്ങൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് പി ടി എയുടെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഒരു ഒരുങ്ങൽ നമ്മൾ നടത്തിയിരുന്നു. സ്കൂളൊക്കെ നമ്മൾ കൃത്യമായി ശുചിയാക്കുകയും അണുവിമുക്തമാക്കുകയും മുഴുവൻ സംഭവങ്ങളും അവർക്ക് വേണ്ടിയുള്ള ഒരു ഇന്ന് രാവിലെ അതുപോലെ സാനിറ്റൈസർ, മാസ്ക്, ഇതൊക്കെ തന്നെ പുറ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തന്നു. അപ്പോൾ എല്ലാവരും ഒരു സമൂഹം പയ്യോളിയിലെ തിക്കോടിയിലെയും ജനസമൂഹം കുട്ടികളെ അങ്ങ് ഏറ്റെടുത്തു. അത് തന്നെ വേണം. എനിക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങൾ ദിവസവും എൻ്റെ വിദ്യാലയത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ കുട്ടികളില്ലാത്തൊരു വിദ്യാലയം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, വിടവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമാണ്. കുട്ടികളെ കണ്ടപ്പോൾ തന്നെ അധ്യാപകർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം, അവർക്കും സന്തോഷം. അപ്പോൾ അത് കോവിഡൊന്നും ഇല്ലാതെ ഉള്ള അങ്ങ് പോട്ടെ എന്നുള്ളതാണ് ഞാൻ ആശിക്കുന്നത്. അപ്പോൾ അധ്യാപകർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പഠന പ്രവർത്തനം നടത്താനുള്ള ഒരു ആവേശത്തിലാണ് എല്ലാവരും. എങ്ങനെയാണ് എല്ലാ ക്ലാസ്സുകളും? ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണ്, ഒരു ബെഞ്ചിൽ 2 പേർ. അങ്ങനെ ഇരുത്തിയാണ് ഇന്നിപ്പം പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഷിഫ്റ്റായിട്ടാണ് വരുന്നത്. ഇപ്പം ആദ്യത്തെ ഷിഫ്റ്റിൽ 20 കുട്ടികൾ വീതം ഉള്ള കുട്ടികളും പിന്നെ ഒരു 20 കുട്ടികൾ വീതം ഉള്ള ക്ലാസ്. ഒരു ക്ലാസ്സിനെ 2 ആക്കിയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ ഇനി 15-ാം തീയതി മുതൽ മുഴുവൻ കുട്ടികളും വരും. അപ്പോൾ അന്ന് വേറെ തരത്തിൽ സർക്കാർ അനുശാസിക്കുന്ന തരത്തിൽ വരും. സർക്കാർ അനുശാസിക്കുന്ന ഉത്തരവുകൾ മുഴുവൻ അക്ഷരപ്രതി അനുസരിച്ചുകൊണ്ട് കുട്ടികളെ വളരെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കും. നമ്മുടെ ഇപ്പം പൈൽ ഹൈസ്കൂളിൽ പി ടി എ പ്രസിഡന്റ് സർ പൈൽ ബിജു കളത്തിൽ കഴിഞ്ഞ 19 മാസക്കാലമായി കുട്ടികൾ വീടുകളിൽ തന്നെയാണ് കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി. അപ്പോൾ ഇപ്പോൾ കോവിഡിനെ മുറിച്ച് കടന്നുകൊണ്ട് സ്കൂളുകൾ ഇന്ന് മുതൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ കഴിഞ്ഞ 19 മാസമായി വീട്ടിലിരുന്ന വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രയാസവും പ്രശ്നങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് ഉണ്ട്. പക്ഷേ സർക്കാരും സ്കൂൾ പി ടി എയും പൂർവ്വ വിദ്യാർത്ഥികളും യുവജന സംഘടന രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ തന്നെ സ്കൂളിൽ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് അക്കാര്യത്തിൽ ഒരു പ്രയാസവുമില്ല. പയ്യോളി സ്കൂളിനെ സംബന്ധിച്ചോളം നല്ല രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് പി ടി എയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ കുട്ടികൾക്ക് വളരെ സന്തോഷത്തിലാണ് ഇന്ന് വന്ന് അതുപോലെ അവരെ സ്വീകരിക്കാൻ പയ്യോളി സ്കൂൾ അധ്യാപകർ കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് തന്നെ ഒരു പ്രയാസവും ഉള്ളതായി ഇവിടെ വന്നപ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ രക്ഷിതാക്കളെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളൊക്കെ വന്ന് വളരെ കുറവാണ്. കൃത്യമായ നിർദ്ദേശം സ്കൂൾ അധികാരി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ വന്നത്. എന്നാലും റോഡിൻ്റെ സൈഡിലൊക്കെ വന്ന് വിട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവരെ സ്വീകരിക്കാൻ പി ടി എയും അധ്യാപകരൊക്കെ വളരെ നല്ല രൂപത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ടി കാലിദ്, പയ്യോളി ഹൈസ്കൂളിൻ്റെ എല്ലാ വിഷയങ്ങളിലും നന്നായിട്ട് ഇടപെടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ സ്കൂള് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതിൻ്റെ പങ്കാളിത്തം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ട്. സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ സാനിറ്റൈസറുകളും അതുപോലെ തന്നെ സർജിക്കൽ മാസ്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെടുകയും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ഞങ്ങൾ ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്. കുട്ടികളുടെ യാത്രാ സൗകര്യങ്ങളിൽ എങ്ങനെ? ഇപ്പം ഒരു ഓട്ടോ വരുന്ന കുട്ടികൾ, അത് 2 കുട്ടികളെ മാത്രമേ പാടുള്ളൂ. അപ്പം അവർക്ക് അത് മുതലാകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കർശനമാണ് എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ ഒരിളവ് കൊടുക്കാവുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. കാരണം രോഗവ്യാപനം കുറയുകയും പിന്നെ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്തതോടുകൂടി ആളുകൾക്കൊക്കെ ഒരു സുരക്ഷിത ബോധം വന്നിട്ടുണ്ട്.
അതോടുകൂടി തന്നെ പിന്നെ ഒരു ധൈര്യം രക്ഷിതാക്കന്മാർക്കും അതോടൊപ്പം കുട്ടികൾക്കൊക്കെ കൈവന്നിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിൽ നമ്മോടൊപ്പം പൈഡേ സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥിനികളും നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ശ്രീപഞ്ചൻ. എങ്ങനെയുണ്ട് വീട്ടിൽ നിന്ന് ഈ ഓൺലൈനിൽ നിന്ന് മാറി ഓഫ്ലൈനിലേക്ക് മാറി? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും ദിവസം വീട്ടിലിരുന്ന് മടുത്ത്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെയും മാഷ്മാരെയും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രാജീവൻ സാറ്, സാർ നല്ല സപ്പോർട്ടാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് എല്ലാം പഠിപ്പിക്കാറുണ്ട്. എങ്ങനെയുണ്ട് വീട്ടുകാരുടെ? വീട്ടുകാർക്ക് ആശ്വാസമായി എന്ന് പറയാം. രണ്ട് കൊല്ലമായില്ലേ വീട്ടിൽ തന്നെ, അപ്പോൾ സ്കൂളിലേക്ക് വന്നപ്പോൾ അവർക്കൊരു ആശ്വാസമായ പോലെ. പിന്നെ സ്കൂളിലേക്ക് വന്നാൽ തന്നെ നല്ല സന്തോഷമുണ്ട്. കുറേ കാലമായില്ലേ സ്കൂളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്, ഇപ്പോൾ സാറിനെ ഫേസ് ചെയ്തുകൊണ്ട് ക്ലാസ് കേൾക്കാൻ പറ്റുന്നു, അത് തന്നെ ഭയങ്കര. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ? ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇവരുടെ പ്രൊഫൈൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വാട്സപ്പിലൊക്കെ ആയിട്ട്. ഇപ്പോൾ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അപ്പം പിന്നെ ഈ ഒരു കോവിഡ് കാലത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാൻ കഴിയുമോ നിങ്ങൾ കുട്ടികൾക്ക്? അതിനോട് എങ്ങനെ? ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആയാലും ഒക്കെ നല്ലൊരു നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നോക്കും. പക്ഷേ പണ്ടത്തെ ആ ഒരു അകൽച്ച തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ഒരു എന്താ ഒരു കെട്ടുപാടിൽ പിണിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ശരിക്കും. കുട്ടികളെ കണ്ടു സന്തോഷം. എന്നാലും പണ്ടത്തെ ആ കൂട്ടായ്മ അതുണ്ട്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും കാണാത്ത ആൾക്കാരാണ്, ഫോണിലൂടെ മാത്രം പരിചയപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ കമ്പനിയായി വരുന്നേ ഉള്ളൂ. പിന്നെ മാസ്കിന്റെ പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ കുട്ടികളുടെ ഒക്കെ ഒരു അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. നല്ലൊരു ഇനി ഈ ഒരു അക്കാഡമിക് ഇയർ നന്നായിട്ട് വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു.